സ്വപ്നം കണ്ട വിദേശ ജീവിതവും സൗഭാഗ്യങ്ങളും കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ വില മനസ്സിലാക്കാനാകാതെ ചില മനുഷ്യർ പ്രവർത്തിക്കും, സ്വയം ജീവിതം നശിപ്പിക്കും. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം കാലിഫോർണിയയിലെ മലയാളി കുടുംബത്തിലും സംഭവിച്ചത്. നാട്ടിൽ കൊല്ലം പട്ടത്താനത്തെ വികാസ് നഗറിലുള്ള ആനന്ദ് സുജിത് ഹെൻഡി എന്ന 42-കാരൻ സ്വന്തം ഭാര്യയെയും തങ്കക്കൂടം പോലെയുള്ള 2 മക്കളെയുമാണ് വെടിയുതിർത്തും വിഷം നൽകിയും കൊലപ്പെടുത്തിയത്. തുടർന്ന് ആനന്ദും സ്വയം വെടിയുതിർത്ത് മരിക്കുകയായിരുന്നു. സ്വയരക്ഷയ്ക്കു വേണ്ടി പലരും കരുതി വെക്കുന്ന തോക്കിൽ നിന്നുമാണ് ആനന്ദ് വെടിയുതിർത്തത്. ഭാര്യ ആലീസിനോട് തോന്നിയ വൈരാഗ്യവും ദേഷ്യവുമാണ് ഈ ക്രൂരകൃത്യം ചെയ്യുവാൻ ആനന്ദിനെ പ്രേരിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ പോലീസും വ്യക്തമാക്കിയിരിക്കുന്നത്. 10 വർഷത്തോളം മുമ്പാണ് ആനന്ദും ആലീസും വിവാഹിതരായത്. വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും എല്ലാം അനുഗ്രഹത്തോടെ തുടങ്ങിയ ദാമ്പത്യമായിരുന്നു ഇവരുടേത്. തുടർന്ന് US ൽ എത്തിയ ഇരുവരും തമ്മിൽ ചെറിയ ദാമ്പത്യ പിണക്കങ്ങളും ആരംഭിച്ചിരുന്നു. എന്നാൽ പുതിയ ജീവിതം തുടങ്ങുമ്പോഴുണ്ടാകുന്ന ചെറിയ പിണക്കങ്ങളായിരിക്കും അതെന്ന് കരുതിയ ബന്ധുക്കളെ ഞെട്ടിച്ചത് 8 വർഷം മുമ്പ് 2016 ഇരുവരും സമർപ്പിച്ച വിവാഹമോചന ഹർജിയായിരുന്നു. ആനന്ദിന് തോന്നിയ സംശയരോഗമായിരുന്നു വിവാഹമോചന ഹർജി നൽകുന്നതിലേക്ക് എത്തിച്ചത്. എന്നാൽ ഈ ഹർജിയിൽ കഴമ്പില്ലെന്ന് അധികൃതർക്ക് ബോധ്യപ്പെട്ടതിനാൽ തന്നെ വിവാഹമോചനം അനുവദിച്ച് കിട്ടിയതുമില്ല. തുടർന്നാണ് കൗൺസിലിങ്ങിലൂടെ പ്രശ്നങ്ങൾ പരിഹരിച്ച ആനന്ദും ആലീസും വീണ്ടും ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയത്. വളരെ പതുക്കിയായിരുന്നു ഇരുവരും വീണ്ടും അടുത്തത്. തുടർന്നാണ് 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ മക്കളുണ്ടായത്. കാത്തിരിപ്പിന് ഇരട്ടി മധുരമെന്നതുപോലെ ഇരട്ട കുട്ടികളായിരുന്നു ജനിച്ചത്. നോഹയും നേഥനും വീണ്ടും ഇരുവർക്കുമിടയിൽ സന്തോഷത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും മധുരം നിറച്ചു. പുതിയ വീട്ടിലേക്ക് താമസവും മാറി. എന്നാൽ ഇടയ്ക്കെപ്പോഴോ ആ പഴയ സംശയം ആനന്ദിൻ്റെ മനസ്സിൽ വീണ്ടും പൊട്ടിമുളച്ചു. 2 മക്കളെ നോക്കാനും ആലീസിനെ സഹായിക്കാനുമൊക്കെയായി അമ്മ ജൂലിയറ്റും കാലിഫോർണിയയിൽ എത്തിയിരുന്നു. പലപ്പോഴും പോലീസും ഇരുവരും തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നം മൂക്കുമ്പോൾ പരിഹാരത്തിനായി എത്തിയിരുന്നുവെന്ന സൂചനയുമുണ്ട്. എന്നാൽ മക്കൾക്ക് 4 വയസ്സായി സ്കൂളിലേക്ക് ചേർക്കാൻ പ്രായമായതിനാൽ തന്നെ അമ്മ ജൂലിയറ്റ് തിരിച്ച് നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. അന്നു മുതൽ ആനന്ദ് കാത്തിരിക്കുകയായിരുന്നു തൻ്റെ മനസ്സിലെ പ്രതികാരം തീർക്കുവാൻ. സ്നേഹസമ്പന്നനായ ഭർത്താവായും അച്ഛനായും മകനായുമെല്ലാം ഇക്കാലം മാത്രയും അഭിനയിച്ച ആനന്ദ് ജൂലിയറ്റ് നാട്ടിലേക്ക് വിമാനം കയറിയ ഉടൻ ആലീസിനെയും മക്കളെയും വകവരുത്തുകയായിരുന്നു. നാട്ടിലെത്തിയ ജൂലിയറ്റ് വിവരം പറയാൻ ഫോണെടുത്ത് മകളെ വിളിച്ചപ്പോഴാണ് ഫോൺ എടുക്കുന്നില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞത്. ഉടൻ അപകടം മണത്ത ജൂലിയറ്റ് അവിടെ അടുത്തുള്ള ഒരു ബന്ധു മുഖേനെ അന്വേഷിക്കുകയായിരുന്നു. തുടർന്ന് ബന്ധു തൻ്റെ സുഹൃത്തിനെ ആനന്ദിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞുവിട്ടു. കോളിംഗ് ബെല്ലടിച്ചിട്ടും വീട്ടുകാർ പുറത്തിറങ്ങിയില്ല. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ആലീസിനെ വെടിയുതിർത്താണ് കൊലപ്പെടുത്തിയത്. പിന്നാലെ മക്കൾക്ക് കൂടിയ അളവിൽ വിഷമോ മറ്റോ നൽകിയാണ് കൊലപ്പെടുത്തിയത്. അവരുടെ മരണവും ഉറപ്പിച്ച ശേഷമാണ് ആനന്ദ് സ്വയം വെടിയുതിർത്തത്. ആനന്ദിൻ്റെ ദുബായിലുള്ള സഹോദരൻ അജിത്താണ് അമേരിക്കയിലെത്തി മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആനന്ദിൻ്റെ വീട്ടിൽ നിന്നും വെടിയൊച്ച കേട്ടിരുന്നതായി സമീപവാസികൾ പറഞ്ഞുവെന്നാണ് പോലീസും പറയുന്നത്. പുറത്തുനിന്നാരും എത്തി ഇത്തരമൊരു കൃത്യം നടത്താനുള്ള സാഹചര്യ തെളിവുകളൊന്നും വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടുമില്ല. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.